എക്സലൻറ്റ് ഗേറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് മൈക്രോസോഫ്റ്റ് എക്സലിലെ പവർ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒരു സംഖ്യയുടെ എന്ത് പവർ കണ്ടെത്താനാണ് പവർ ഫംഗ്ഷൻ ഉപയോഗിക്കുക പവർ ഫംഗ്ഷൻ്റെ സിൻഡാക്സ് ഇതാണ് ഫങ്ഷനുള്ളിൽ നമ്പർ പവർ എന്നിങ്ങനെ രണ്ട് ആഗ്യുമെൻറ്റുകൾ ഏത് സംഖ്യയുടെയാണോ പവർ കണ്ടെത്തേണ്ടത് ആ സംഖ്യയാണ് നമ്പർ എന്ന ഒന്നാമത്തെ ആഗ്യുമെൻ്റ് നമ്പർ എന്ന ആഗ്യുമെൻറ്റിൻ്റെ എത്രാമത്തെ പവറാണോ കണ്ടെത്തേണ്ടത് ആ സംഖ്യയാണ് പവർ എന്ന രണ്ടാമത്തെ ആഗ്യുമെൻ്റ് പവർ ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം അഞ്ചെന്ന സംഖ്യയുടെ സെക്കൻഡ് പവർ കണ്ടെത്താൻ അതായത് ഫയർ ഏസ്ഡ് ടു എന്ന എക്സ്പ്രഷൻ ഈക്വൽ ആയിട്ടുള്ള വാല്യൂ കണ്ടെത്താനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ പവർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക പവർ ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് നമ്പർ ഇവിടെ അഞ്ചെന്ന സംഖ്യയുടെ പവറാണ് നമ്മൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് നമ്പർ എന്ന ആഗ്യുമെൻ്റെ സ്ഥാനത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കോമ പവർ എന്ന രണ്ടാമത്തെ ആഗ്യുമെൻ്റ് എന്ന സംഖ്യയുടെ രണ്ടാമത്തെ പവറാണ് നമ്മൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് പവർ എന്ന ആഗ്യുമെൻ്റിന്റെ സ്ഥാനത്ത് രണ്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റെ കീ പ്രസ് ചെയ്യുമ്പോൾ പവർ ഫംഗ്ഷൻ എന്ന സംഖ്യയുടെ രണ്ടാമത്തെ പവർ റിട്ടേൺ ചെയ്തു അതായത് ഫയർ റേസ്റ്റ് ടു എന്ന എക്സ്പ്രഷൻ ആയിട്ടുള്ള വാല്യൂ

ഇനി മൂന്നെന്ന സംഖ്യയുടെ ഫോർ ബൈ ഫിഫ്ത്ത് പവറ് കണ്ടെത്താനായിട്ട് അതായത് ത്രീ റേയ്സ് ടു ഫോർ ബൈ ഫൈവ് എന്ന എക്സ്പ്രഷൻ ഈക്വൽ ഉണ്ടായിട്ടുള്ള വാല്യൂ കണ്ടെത്താനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ പവർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നമ്പർ എന്ന ആഗ്യമൻ്റെ സ്ഥാനത്ത് മൂന്ന് കോമ പവർ എന്ന ആഗ്യമൻ്റെ സ്ഥാനത്ത് ഫോർ ബൈ ഫൈവ് ഫോ ഫോർ എയ്റ്റ് സ്ലാഷ് ഫൈവ് എൻ്റെ കീ പ്രസ് ചെയ്യുമ്പോൾ മൂന്നെന്ന സംഖ്യയുടെ ഫോർ ബൈ ഫിഫ്ത്ത് പവറ് പവർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു ഇനി മൂന്ന സംഖ്യയുടെ പോയിൻ്റ് എയ്റ്റ് പവർ കണ്ടെത്താനായിട്ട് ഈ ഒരു സ്ഥലം സെലക്ട് ചെയ്യുന്നു ഈക്വൽ പവർ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക നമ്പർ എന്ന ആഗ്യുമെൻ്റ് സ്ഥാനത്ത് മൂന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കോമ പവർ എന്ന ആഗ്യുമെൻ്റ് സ്ഥാനത്ത് പോയിൻ്റ് എയ്റ്റ് ഫോർ ബൈ ഫൈവ് എന്ന ഫ്രാക്ഷൻ ആയിട്ടുള്ള വാല്യൂ ആണ് പോയിൻ്റ് എയ്റ്റ് എന്തൊക്കെ ഈ പ്രസ് ചെയ്യുമ്പോഴ് ത്രീ റൈസ് ടു ഫോർ ബൈ ഫൈവ് എന്ന എക്സ്പ്രഷനിൽ ഇക്വലന്റ് ആയിട്ടുള്ള വാല്യൂ തന്നെയാവും അപ്പോൾ ഫങ്ഷൻ റിട്ടേൺ ചെയ്യാം ഫോർ ബൈ ഫൈവ് ഈക്വൽ പോയിന്റ് എയ്റ്റ് ഇവിടെയുള്ള ഉദാഹരണങ്ങളെല്ലാം തന്നെ ഫംഗ്ഷനുള്ളിൽ ഡയറക്ട് വാല്യൂസാണ് നമ്മൾ ഉപയോഗിച്ചത് ഇനി പവർ ഫംഗ്ഷനുള്ളിൽ സെൽ റെഫറൻസുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഈ കാണുന്ന സെല്ലിലുള്ള ഏഴെന്ന സംഖ്യയുടെ സെക്കൻഡ് പവർ കണ്ടെത്താനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ പവർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നമ്പർ എന്ന ആഗ്യുമെൻ്റ് സ്ഥാനത്ത് ഏഴെന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യാം കോമ പവർ എന്ന ആർഗ്യുമെൻ്റ് സ്ഥാനത്ത് സെക്കൻഡ് പവർ കണ്ടെത്താനായിട്ട് രണ്ടെന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യാം എൻ്റെ കീ പ്രസ് ചെയ്യുമ്പോൾ പവർ ഫംഗ്ഷൻ ഏഴെന്ന സംഖ്യയുടെ രണ്ടാമത്തെ പവർ റിട്ടേൺ ചെയ്തു ഇനി ഈ സെല്ലിൽ ഞാൻ മറ്റൊരു സംഖ്യ ഉപയോഗിച്ചാൽ ഉദാഹരണത്തിന് ആറെന്ന സംഖ്യ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആറെന്ന സംഖ്യയുടെ രണ്ടാമത്തെ പവറാവും പവർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാം ഇനി ഫോമുല താഴത്തെ സെല്ലുകളിലേക്ക് കോപ്പ് ചെയ്യുമ്പോൾ ഈ കാണുന്ന സെല്ലുകളിലുള്ള സംഖ്യകളുടെ തൊട്ടടുത്ത സെല്ലുകളിലുള്ള സംഖ്യകളുടെ പവറുകൾ പവർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും പവർ ഫംഗ്ഷന് പകരം ക്യാരറ്റ് സിമ്പിൾ ഉപയോഗിച്ചിട്ടും സംഖ്യകളുടെ പവർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ആർ എന്ന സംഖ്യയുടെ ഫോർത്ത് പവർ ക്യാരറ്റ് സിമ്പിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ ആറെന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക ക്യാരറ്റ് സിമ്പിൾ ഫോർത്ത് പവർ കണ്ടെത്താനായിട്ട് നാലെന്ന സംഖ്യ കണ്ടൈൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക എൻ്റെ കീ പ്രസ് ചെയ്യുമ്പോഴ് ആറെന്ന സംഖ്യയുടെ ഫോർത്ത് പവർ ഫോമിലെ റിട്ടേൺ ചെയ്തു സംഖ്യകളുടെ എന്ത് റൂട്ട് കണ്ടെത്താനും പവർ ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതെങ്ങനെയെന്ന് നോക്കാം നാലെന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ പവർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക നമ്പർ എന്ന ഒന്നാമത്തെ ആഗ്യുമെൻ്റ് നാലെന്ന സംഖ്യയുടെ ആണ് സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് നമ്പർ എന്ന ആഗ്യുമെൻ്റ് സ്ഥാനത്ത് നാലെന്ന സംഖ്യ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കോമ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ടാണ് കണ്ടെത്തേണ്ടതെങ്കിൽ പവർ എന്ന ആഗ്യുമെൻ്റ് സ്ഥാനത്ത് വൺ ബൈ ടു എന്ന ഫ്രാക്ഷൻ ഉപയോഗിക്കുക വൺ ഫോർവേഡ് സ്ലാഷ് ടു എൻ്റെ പ്രസ് ചെയ്യുമ്പോൾ നാലെന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് പവർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു ഇവിടെ പവർ എന്ന ആഗ്യുമെൻ്റ് സ്ഥാനത്ത് വൺ ബൈ ടു എന്ന ഫ്രാക്ഷന് പകരം പോയിൻ്റ് ഫൈവ് എന്ന വാല്യൂ നമുക്ക് ഉപയോഗിക്കാം അതെങ്ങനെയെന്ന് നോക്കാം ഇരുപത്തഞ്ചെന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ പവർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നമ്പർ എന്ന ഒന്നാമത്തെ ആഗ്യുമെൻ്റ് ഇരുപത്തഞ്ചെന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ടാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഇരുപത്തഞ്ചെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കോമ പവർ എന്ന രണ്ടാമത്തെ ആഗ്യുമെൻ്റ് സ്ക്വയർ റൂട്ട് കണ്ടെത്താനായിട്ട് ഒന്നെങ്കിൽ വൺ ബൈ ടു എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ പോയിൻ്റ് ഫൈവ് എന്ന വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റെ കീ പ്രസ് ചെയ്യുമ്പോഴും ഇരുപത്തഞ്ചെന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് പവർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു സംഖ്യകളുടെ ക്യൂബ് റൂട്ട് കണ്ടെത്താനും പവർ ഫംഗ്ഷൻ ഉപയോഗിക്കാം അറുപത്തിനാല് എന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ട് കണ്ടെത്താനായിട്ട് ഈക്വൽ പവർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നമ്പർ എന്ന ഒന്നാമത്തെ ആഗ്യുമെൻ്റ് അറുപത്തിനാലെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഹോമ സംഖ്യയുടെ ക്യൂബ് റൂട്ട് കണ്ടെത്താനായിട്ട് പവർ എന്ന ആഗ്യുമെൻ്റ് സ്ഥാനത്ത് വൺ ബൈ ത്രീ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുക വൺ ഫോർവേഡ് സ്ലാഷ് ത്രീ എൻ്റെ കീ പ്രസ് ചെയ്യുമ്പോൾ അറുപത്തിനാലെന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ട് പവർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു ഇനി പവർ ഫംഗ്ഷനുള്ളിൽ സെൽ റെഫറൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് സംഖ്യകളുടെ എന്ത് റൂട്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം ഈ കാണുന്ന സെല്ലിലുള്ള നാലെന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനായിട്ട് ഈ ഒരു സെല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ പവർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നമ്പർ ഒന്നാമത്തെ ആക്യുമെൻറ്റ് നാലെന്ന സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക കോമ പവർ എന്ന രണ്ടാമത്തെ ആഗ്യുമെൻ്റ് നാലെന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനായിട്ട് വൺ ഡിവൈഡഡ് ബൈ രണ്ടെന്ന സംഖ്യയെ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക എൻ്റെ കീ പ്രസ് ചെയ്യുമ്പോൾ നാലെന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് പവർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു ഇവിടെ മറ്റൊരു സംഖ്യ ഉപയോഗിച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് റൂട്ടാവും പവർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാം ഇനി ഫോമുല താഴത്തെ സെല്ലുകളിലേക്ക് കോപ്പി ക്യാരറ്റ് സിമ്പിൾ ഉപയോഗിച്ചിട്ടും സംഖ്യകളുടെ എന്ത് റൂട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതെങ്ങനെയെന്ന് നോക്കാം എന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ എന്ന സംഖ്യ സെല്ല് സെലക്ട് ചെയ്യാം ക്യാരറ്റ് സിമ്പിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക വൺ ഡിവൈഡ് ബൈ നാൽപ്പത്തൊമ്പതെന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടെത്താനായിട്ട് രണ്ടെന്ന സംഖ്യ കണ്ടെയിൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കീ പ്രസ് ചെയ്യുമ്പോൾ നാൽപ്പത്തൊമ്പത് സംഖ്യയുടെ സ്ക്വയർ റൂട്ട് ക്യാരറ്റ് സിമ്പിൾ ഉപയോഗിച്ച ഫോമുല റിട്ടേൺ ചെയ്തു എക്സലിലെ പവർ ഫംഗ്ഷനെ കുറിച്ചുള്ള വീഡിയോ പ്രയാനപ്പെട്ടതാണോ എന്നായിരിക്കും അങ്ങനെയെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക തുടർന്നും വീഡിയോ ലഭിച്ചുകൊണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ